കഴിഞ്ഞ ദിവസം നമ്മൾ രക്ഷിതാക്കൾക്ക് നൽകേണ്ടുന്ന ചില മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും അണ്ടർസ്റ്റാൻഡിങ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ച് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അത് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. പിന്നെ നമ്മൾ ചർച്ച ചെയ്തു ക്രിയേറ്റിംഗ് ആൻഡ് എൻകറേജിങ് എൻവയറോൺമെൻറ്റ് അറ്റ് ഹോം, കുട്ടികളുടെ വീട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. കുട്ടികളുടെ പഠനത്തിനും മറ്റും ആവശ്യമായ രൂപത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ വീടുകളിൽ നടത്തേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് എൻകറേജിങ് ഇൻഡിപെൻഡൻസ് ആണ്. ഒരു സ്വാതന്ത്ര്യബോധം കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കുട്ടികൾക്ക് തന്നെത്താനെ ചെയ്യാനറിയാം. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക, ഉദാഹരണത്തിന് അവരുടെ ഡ്രസ്സ് ഇടുന്നതിനും തന്നെത്താൻ ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഫോസ്റ്ററിങ് ലവ് ഫോർ ലേണിംഗ്. കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം ജനിപ്പിക്കുന്നതിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അഞ്ചാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എച്ച് വരെ കഴിഞ്ഞ ദിവസം പോയിൻ്റ് ഔട്ട് ചെയ്തു. ഐ ഇതിൽ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. കുട്ടികളോട് നിരന്തരമായിട്ട് സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. നമുക്കറിയാമല്ലോ കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന രീതി എങ്ങനെയെന്ന്, ശൈലികൾ എങ്ങനെയെന്ന് ഓരോ രക്ഷിതാക്കൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളെ വെറുതെ ഇരുത്താതെ അവരോട് കിട്ടുന്ന സമയങ്ങളിലെല്ലാം സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവരിൽ ഉടലെടുക്കുന്നു, ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അവരിൽ ഉടലെടുക്കുന്നു. അതോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക, അവരുടെ ആശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയും ചെയ്യുക, അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് ഒരു ലാംഗ്വേജ് റിച്ച് എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഒരു ലാംഗ്വേജ് റിച്ച് എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് അവരുടെ ഭാഷ വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. വീടിനുള്ളിൽ വീട്ടിലുള്ള ഓരോ വസ്തുക്കളുടെയും പേരുകൾ നമ്മൾ ലേബൽ ചെയ്യുക. ഒരു ഷെൽഫ്, ഷെൽഫിൽ നമ്മൾ എന്തെഴുതുക? ഷെൽഫ് എന്ന് എഴുതി ഒട്ടിക്കുക. ഇത് കുട്ടി വായിക്കാൻ ഇടയാവുന്നു, അതിൻ്റെ സ്പെല്ലിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഴിയുന്നു. ഇതേപോലെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായകമായ രൂപത്തിലുള്ള ലേബലിംഗ് നടത്തുന്നത് വളരെ സഹായകരമായിരിക്കും. അതുപോലെ കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ആ ആക്ടിവിറ്റിയുടെ പേരെന്ത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതവരെ മനസ്സിലാക്കുക. പിറ്റത്തെ തവണ ഇന്ന ആക്ടിവിറ്റി ചെയ്യണം എന്ന് അവർ സ്വയം പറയുമ്പോൾ അവരെ ഡെവലപ്പായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലെങ്കിൽ പുതിയൊരു വാക്ക് അവർ പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു പുറമെ സ്ഥിരമായി അവർക്ക് പുതിയ പുതിയ വാക്കുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു ദിവസം ഒന്നോ രണ്ടോ പുതിയ വാക്കുകൾ എന്ന നിലയിൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, അതെന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ആ രൂപത്തിലും അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അടുത്തതായി സോഷ്യൽ ആൻഡ് എമോഷണൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ആൻഡ് എമോഷണൽ ഡെവലപ്മെൻറ്റ്
ഇതിൽ പ്രധാനമായതാണ് എമോഷണൽ ഇൻ്റലിജൻസ്. വ്യത്യസ്ത തരം എമോഷൻസിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരുടെ എമോഷൻസ് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക. ചില എമോഷൻസ് കുട്ടികൾ അമിതമായി പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്, അത്തരം എമോഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ എംപതി, കൈൻഡ്നെസ് തുടങ്ങിയ നല്ല എമോഷൻസ് അവരിൽ വളരുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഏതൊക്കെയാണ് എംപതി, കൈൻഡ്നെസ് എന്താണ് എന്ന് നമുക്കറിയാം. മറ്റുള്ളവരോട് തോന്നുന്ന ആ ദയാവായ്പകളാണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എംപതി എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരാളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ പോലെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്, എംപതി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവനിൽ സംഭവിച്ചതുപോലെ അതിനോട് ഒരു താതാത്മ്യപ്പെട്ടുകൊണ്ട് അതിനോടൊരു നല്ല മനസ്സോട് കൂടിയിട്ട് സമീപിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള വികാരങ്ങൾ കുട്ടികൾ പ്രകടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്തത് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ ആൻഡ് എമോഷണൽ ഡെവലപ്മെൻറ്റിൽ തന്നെ അടുത്തതായിട്ട് സോഷ്യൽ സ്കിൽസ് ആണ്. അതായത് കുട്ടികളിൽ ഒരു സോഷ്യലൈസേഷൻ നടക്കേണ്ടതുണ്ട്. സമപ്രായക്കാരുമായിട്ട് സഹവസിക്കാൻ ഒരു അവസരം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ സോഷ്യലൈസേഷൻ പ്രക്രിയ ശരിയായ രൂപത്തിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക. വിവിധ ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ സമപ്രായക്കാരായ കുട്ടികൾ ഒത്തുകൂടുന്നതിനും അതുപോലെ തന്നെ അവർ ഒത്തുകൂടിയിട്ട് കളിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ആർക്കും വിഷമം ഉണ്ടാവാത്ത രീതിയിൽ എൻ്റെ കുട്ടി എന്ന ചിന്തയിൽ ഉപരി മറ്റു കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അടുത്തത് പേരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഏഴാമത്തെ പോയിൻ്റ് എന്താണ്? പേരൻ്റൽ ഇൻവോൾവ്മെൻറ്റ്. രക്ഷിതാക്കളുടെ ഇടപെടൽ. സ്റ്റേ ഇൻഫോംഡ്. കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംവദിക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ട് എങ്കിൽ രക്ഷിതാക്കളെ അതറിയിക്കുക. അതുപോലെ തന്നെ രക്ഷിതാക്കളോട് അവരുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ടീച്ചർമാരോട് പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. അങ്ങനെ ചെയ്യണം എന്ന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ PTA മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അതിൽ സ്ഥിരമായി പങ്കെടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുക. അതിനു വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. പേരൻ്റൽ ഇൻവോൾവ്മെൻറ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് സപ്പോർട്ട് ലേണിംഗ് അറ്റ് ഹോം. പ്രീ പ്രൈമറി സ്കൂളുകളിൽ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ ഒന്നുകൂടി ആവർത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ മാത്രമാണ് അവർ നേടിയ അറിവുകൾ അവരിൽ രൂഢമൂലമാകുകയുള്ളൂ, ഉറക്കുകയുള്ളൂ, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം വീട്ടിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ നൽകേണ്ടത്. അവസാനമായി ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ശരിയായ രൂപത്തിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് പോഷകാഹാരങ്ങൾ നൽകേണ്ടത്, ഏതെല്ലാം ആഹാരങ്ങളാണ് അവർക്ക് നൽകേണ്ടത്, ഏതെല്ലാം നൽകിയാൽ എന്തെല്ലാം തരത്തിലുള്ള പോഷകങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുക. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ന്യൂട്രീഷൻ ആൻഡ് എക്സർസൈസ്.
പോഷകാഹാരങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും അതുപോലെ തന്നെ ശരിയായ പോഷണം ലഭ്യമായില്ലെങ്കിൽ കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എക്സർസൈസിൻ്റെ ആവശ്യകത. എക്സർസൈസ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ജിമ്മുകളിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള എക്സർസൈസുകളല്ല, മറിച്ച് കുട്ടികളെ കളിക്കാൻ അനുവദിക്കലാണ് ഈ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ. ഓടാനും ചാടാനും ഒക്കെയുള്ള അനുവാദം അവർക്ക് നൽകുക, അവരെ അതിനെ പ്രേരിപ്പിക്കുക. ഇത്തരത്തിലുള്ള എക്സർസൈസുകൾ കുട്ടികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിലായിരിക്കണം ചെയ്യേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അപകടങ്ങൾ വരുത്തി വെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന്, അതല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിൻ്റെ ചുമതല ഓരോ ടീച്ചർക്കുമുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക.